ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد الا ان خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِنْ كَانَ ذُو عُسْرَةٍ فَنَظِرَةٌ إِلَى مَيْسَرَةٍ وَأَنْ تَصَدَّقُوا خَيْرٌ لَكُمْ إِنْ كُنْتُمْ تَعْمَلُونَ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്‌വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മനുഷ്യന്റെ മേൽ വന്നു ചേരുന്ന ഏറ്റവും വലിയ ബാധ്യതകളിൽ ഒന്നാണ് സാമ്പത്തിക ബാധ്യതകൾ, അതല്ലെങ്കിൽ കടബാധ്യതകൾ എന്ന് പറയുന്നത്. നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളും അതുപോലെ തന്നെ ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളും വലിയ സാമ്പത്തിക ബാധ്യതയും പ്രതിസന്ധിയും കടവുമൊക്കെ അഭിമുഖീകരിക്കുന്ന വാർത്തകളാണ് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം, അതേപോലെ തന്നെ നമ്മുടെ രാജ്യം, അതേപോലെ വിവിധ രാഷ്ട്രങ്ങൾ കടബാധ്യതകളിൽ കുടുങ്ങി നിൽക്കുന്ന സന്ദർഭമാണ്. രാഷ്ട്രങ്ങൾ മാത്രമല്ല, വ്യക്തികളും വലിയ കടബാധ്യത അഭിമുഖീകരിക്കുന്നുണ്ട്. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോവിഡിന്റെ പ്രതിസന്ധി നമ്മുടെ ആരോഗ്യരംഗത്തെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക ജീവിതത്തെയും വലിയ അളവിൽ ബാധിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ വലിയൊരു വിഭാഗം കടക്കാരാണ്. ലോകവും രാജ്യവും നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, അതിനുള്ള ഇസ്ലാമികമായ പരിഹാരം, ഇതൊരു ചർച്ചാ വിഷയമാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ തുടർന്നുള്ള ആഴ്ചകളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് വ്യക്തിതലത്തിലും കുടുംബതലത്തിലും നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ചാണ്, കടബാധ്യതകളെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കടം വാങ്ങാതെ പരമാവധി ജീവിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. കടത്തെ സംബന്ധിച്ച് വലിയ ജാഗ്രത കൈകൊള്ളുക. ഗത്യന്തരമില്ലെങ്കിൽ നമുക്ക് കടം വാങ്ങാം. പക്ഷേ വിശുദ്ധ ഖുർആനിൽ
ഏറ്റവും വലിയ വചനം കടവുമായി ബന്ധപ്പെട്ടതാണ്. ആ ഉപാധികൾ പാലിച്ചുകൊണ്ട് ആയത്തു ദൈനിൽ കടവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആൻ വചനത്തിലേക്ക് നമ്മൾ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് കടന്നു വരുന്നുണ്ട്. ആ ഉപാധികൾ പാലിച്ചുകൊണ്ട് ഗത്യന്തരമില്ലെങ്കിൽ നമുക്ക് കടം വാങ്ങാവുന്നതാണ്. പക്ഷേ കടത്തെ ഒരു തരം യാചനയായിട്ട് തന്നെയാണ് ഇസ്ലാം കാണുന്നത്. യാചന ഒരു നിലക്കും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പരമാവധി യാചിക്കാതെ ജീവിക്കാനാണ് മനുഷ്യരോട് അള്ളാഹുവിന്റെ ദൂതൻ ആവശ്യപ്പെടുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മസ്അലത ലാ തഹില്ലു ലിഗനിയ്യ വലാ ദീ മിര്യത്തിൻ സബിയ്യ. അധ്വാനശേഷിയുള്ള ആൾക്കും സമ്പത്തുള്ള ആൾക്കും യാചന അനുവദനീയമല്ല. ശാരീരികമായിട്ട് അധ്വാനിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ, കഴിഞ്ഞുകൂടാനുള്ള അത്യാവശ്യം പണം വീട്ടിലുണ്ടെങ്കിൽ യാചന ഒരു നിരക്കും അനുവദനീയമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾ കയ്യിൽ പണമുണ്ടെങ്കിലും ആളുകളുടെ കൊടുക്കാനുള്ള മനസ്ഥിതിയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കും. ഇതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്, ലാ തദാലുൽ മസ്അലത്തു ബിഅഹദികും ഹത്താ യൽഖല്ലാഹ തആല വലൈസ ഫീ വജ്ഹിഹി മുസഅത ലഹ്മിൻ. നിങ്ങളിൽ ചില ആളുകൾ ജനങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് അവരുടെ ഒരു മാനസികമായ ഒരു അവസ്ഥയാണ്, ചിലരുടെ ഒരു മാനസിക രോഗമാണ് എന്നും പറയാം. മറ്റുള്ളവരുടെ അടുക്കൽ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ ഉടൻ ചോദിക്കുക. അങ്ങനെ ചില ആളുകൾ നിങ്ങളിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഹത്താ യൽഖല്ലാഹ തആല വലൈസ ഫീ വജ്ഹിഹി മുസഅത ലഹ്മിൻ. അവസാനം അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും, അവന്റെ മുഖത്ത് മാംസത്തിന്റെ ഒരു ചീള് പോലും ഇല്ലാത്ത അവസ്ഥയിൽ, ഒരു മാന്യതയുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ അയാൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളിൽ ചിലർ ആളുകളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അത് ചിലരുടെ ഒരു മനോനിലയാണ്. ഹക്കീം ഇബ്നു ഹുസാം എന്ന് പറയുന്ന ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി, പ്രവാചകനോട് വീണ്ടും ചോദിച്ചു, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നൽകി. തുടർന്ന് ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ഹക്കീം ഇന്ന ഹാദൽ മാല ഹലറത്തുൻ ഹുൽവ. അല്ല ഹക്കീം, ഈ ധനം എന്ന് പറയുന്ന പച്ചയാണ്, അത് മധുരമുള്ളതാണ്, അത് കിട്ടുമ്പോൾ ആളുകൾക്ക് ഒരു സുഖമാണ്. എന്നാൽ പമൻ നഖദഹു ബി സഖാവത്തി നഫ്സിൻ, ഉദാരമായ മനസ്സോടുകൂടി ആരെങ്കിലും അത് സ്വീകരിച്ചാൽ ബോരിക്കലഹു പീകി, അള്ളാഹു തആല അയാൾക്കതിൽ സമൃദ്ധി നൽകും, ബറക്കത്ത് നൽകും. നല്ല മനസ്സോടുകൂടി ഒരാളത് സ്വീകരിച്ചാൽ, സംതൃപ്തിയുടെ മനസ്സോടുകൂടി ഒരാളത് സ്വീകരിച്ചാൽ അള്ളാഹു അയാൾക്ക് ബറക്കത്ത് നൽകും. അയാൾക്ക് അത് മതി അയാളുടെ ആവശ്യത്തിന്. എന്നാൽ ഒമൻ അഖദഹു ബി ഇസ്റാഫി നഫ്സിൻ, ദൂർത്തിന്റെ ദുർവ്യയത്തിന്റെ ആർത്തിയുടെ മനസ്സോടുകൂടി ഒരാൾ ഈ ധനം ആരിൽ നിന്നെങ്കിലും സ്വീകരിച്ചാൽ ലം യുബാരിക് ലഹു ഫീഹി, ഒരു ബറക്കത്തും കിട്ടൂല അതിൽ, ഒരു സമൃദ്ധിയും അയാൾക്കതിൽ കിട്ടൂല. കല്ലദി യഅ്കുലു വലാ യശ്ബഅ, ഭക്ഷണം കഴിച്ചിട്ടും വയറ് നിറയാത്ത ഒരാളെ പോലെയായിരിക്കും, അയാൾക്ക് ലഭിക്കുന്നുണ്ടാവും, പക്ഷേ അതുകൊണ്ടൊന്നും അയാളുടെ ആവശ്യം നിറവേറില്ല. ഹക്കീം, ഈ ധനം അത് മധുരമുള്ളതാണ്, അത് പച്ചയാണ്, അതുകൊണ്ട് ഉദാരമായ മനസ്സോടുകൂടി അത് സ്വീകരിക്കണം എന്ന ഉപദേശത്തോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കീം റളിയല്ലാഹു അൻഹുവിന് ധനം നൽകിയത്. ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ആ ഉപദേശം കൊണ്ടു. ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ റസൂലുള്ളാഹി വല്ലദി ബഅസക ബിൽ ഹഖ്, അങ്ങയെ സത്യം കൊണ്ട് നിയോഗിച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ ദൂതരെ, ലാ അർദഉ അഹദൻ ബഅദക ഷൈഅൻ ഹത്താ ഉഫാരിഖ ദുനിയാ, ഞാൻ ദുനിയാവിനോട് വിട പറയുന്നതുവരെ ഇനി ആരെയും ആശ്രയിക്കുകയില്ല. അങ്ങയോട് ഇപ്പോൾ ചോദിച്ചത് അവസാനത്തെ ചോദ്യമാണ്,
ഇനി ഞാൻ ആരെയും ആശ്രയിക്കാതെയായിരിക്കും? ദുനിയാവിനോട് വിട പറയുന്നത് വരെ ജീവിക്കുക. ഹക്കീം റളിയല്ലാഹുവിനെ പറയാം. അങ്ങനെ തന്നെയാ പിന്നീട് ഹക്കീം റളിയല്ലാഹുവിനെ ജീവിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാൽ സമരാർജിത സ്വത്ത് പോലും സ്വീകരിക്കാത്ത ഒരവസ്ഥയിലേക്ക് ധാർമ്മികമായി ഹക്കീം റളിയല്ലാഹുവിനെ ഉയർന്നു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഹക്കീം റളിയല്ലാഹുവിന് സമരാർജിത സ്വത്ത് നൽകുന്നുണ്ട്, പക്ഷെ സ്വീകരിക്കുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം ഉയരുകയായിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ബാധ്യതയില്ലാതെ മരണപ്പെടാനുള്ള ആഗ്രഹം, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വേണ്ടത്. ഒരുപാട് പണമുള്ള മുതലാളിയായി, ലോകത്ത് കേളികേട്ട സമ്പന്നനായി മരിക്കണം എന്നതാവരുത് നമ്മുടെ ആഗ്രഹം. മറിച്ച് നമ്മുടെ ആഗ്രഹം, ബാധ്യതയില്ലാതെ പടച്ചവനെ എന്നെ നീ മരിപ്പിക്കണേ എന്നതാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാതവ അലൈഹി ദിനാറുൻ ഔ ദിർഹമുൻ ഉദിയ മിൻ ഹസനാതിഹി ലൈസ സമ്മ ദിനാറുൻ വലാ ദിർഹം. മൻ മാത ആരെങ്കിലും മരിച്ചാൽ, വലൈഹി ദിനാറുൻ ഔ ദിർഹം, അയാളുടെ അടുക്കൽ ദീനാറുണ്ട്, ദിർഹമുണ്ട്, അങ്ങനെയാണ് അയാൾ മരിക്കുന്നത്. കൊടുക്കാൻ ബാധ്യതയായിട്ടുമുണ്ട് ദീനാറും ദിർഹമും. ഒരാൾ മരിച്ചു, അയാൾക്ക് മറ്റുള്ളവർക്ക് ദീനാറും ദിർഹമും കൊടുക്കാനുണ്ട്, പണം കൊടുക്കാനുണ്ട് എങ്കിൽ, ഖുലിയ മിൻ ഹസനാതിഹി, മരണാനന്തരം ഇയാളുടെ ഹസനാത്തുകൾക്കാണ് കടബാധ്യതർക്ക്. ആരോടാണോ ഇയാൾക്ക് ബാധ്യതയുള്ളത്, അവർക്ക് ഇയാളുടെ ഹസനാത്തുകളാണ്, ഇയാളുടെ നന്മകളാണ് നൽകുകയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ലൈസ സമ്മ ദീനാറും വലാ ദിർഹം, മരിച്ചിട്ട് പിന്നീട് ഇയാൾക്ക് എന്തിനു വേണം ദീനാറും ദിർഹമും ഒക്കെ? മരിച്ചിട്ട് പിന്നീട് ഇയാൾക്ക് ദീനാറും ദിർഹമും എവിടെ പ്രയോജനപ്പെടാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ആഹ്വാനം ചെയ്യുന്നത് എന്താണ്? ആരെങ്കിലും ആർക്കെങ്കിലും വല്ല സാമ്പത്തിക ബാധ്യതയും നൽകാനുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കണം. ദീനാറും ദിർഹമും പ്രയോജനപ്പെടാത്ത ഒരു കാലം വരുന്നുണ്ട്. ആ കാലം വരുന്നതിന്റെ മുമ്പ് കടബാധ്യതകൾ തിരിച്ചേൽപ്പിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ പരലോകത്ത് മാത്രമല്ലല്ലോ കടബാധ്യത നശിപ്പിക്കുന്നത്, ഈ ലോകത്ത് നമ്മുടെ സമാധാനത്തെ തന്നെയാണ് കടബാധ്യത നശിപ്പിക്കുന്നത്. വ്യക്തികളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും മാത്രമല്ല, ബ്ലേഡുകാരിൽ നിന്ന് വരെ കടമെടുത്ത് അവസാനം കടത്തിൽ കുമിഞ്ഞുകൂടി ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്. വീടും സ്വത്തുമെല്ലാം ജപ്തി ചെയ്ത് വൃദ്ധരായ മാതാപിതാക്കളെ പീഡികത്തെണ്ണയിലേക്ക് നയിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബഡ്ജറ്റ് ഒരിക്കലും തന്നെ നമ്മുടെ വരുമാനത്തിന് അതീതമാവരുത്. ഇന്നാളുകൾ കടമെടുക്കുന്നത് പലപ്പോഴും കഴിക്കാൻ ആഹാരമില്ലാത്തത് കൊണ്ടല്ല, അമിതമായ സ്വപ്നങ്ങളെ, അത്യാർത്ഥികളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് പലരും കടമെടുക്കുന്നത്. മറ്റുള്ളവർക്കുള്ളത് പോലുള്ള, അതല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായ വലിയ വീട് എനിക്ക് വേണം, മറ്റുള്ളവരുടെ മകൾ അവരെ കല്യാണം കഴിച്ചതിനേക്കാൾ കെങ്കേമമായി എന്റെ മകളെ എനിക്ക് കല്യാണം ചെയ്യണം, അവർ നടത്തിയതിനേക്കാൾ വലിയ വിവാഹം എനിക്ക് നടത്തണം, മറ്റുള്ളവന്റേതിനേക്കാൾ വലിയ വാഹനം എനിക്ക് വേണം, എനിക്ക് താഴ്ന്നു പോവാൻ പാടില്ല, അവനേക്കാൾ കുറഞ്ഞു പോവാൻ പാടില്ല, അവനേക്കാൾ വലിയ വാഹനം എനിക്ക് വേണം. ഇതാണ് മനസ്സ്. വീട്ടിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ കടം വാങ്ങുന്നവർ ഉണ്ടാവാം സമൂഹത്തിൽ, പക്ഷേ അത് അപൂർവമാണ്. അധിക ആളുകളും അവരെ കടം വാങ്ങുന്നത് കടബാധ്യതരായിട്ട് മാറുന്നത്, ബ്ലേഡ് മാഫിയകളുടെ കടമടക്കം സ്വീകരിക്കുന്നത് അത്യാർത്ഥിയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മനോനില മാറ്റണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഉന്നുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തന്നുറു ഇലാ മൻ ഹുവ ഫൗകക്കും ദാലിക അജ്ദറു വലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും.
നിങ്ങളെപ്പോഴും നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണം, ഉയർന്നവരിലേക്ക് നോക്കാൻ പാടില്ല. ഉയർന്നവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. എപ്പോഴും താഴ്ന്നവരിലേക്ക് നോക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൂന്ന് നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്തവർ എത്രയോ പേരുണ്ട് സമൂഹത്തിൽ, ലോകത്ത്. വിശേഷിച്ചും ഈ കോവിഡിന് ശേഷം പ്രയാസപ്പെടുന്ന പട്ടിണി കിടക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അവരെ പോലെ ആയില്ലല്ലോ ഞാൻ, എനിക്ക് പടച്ചവൻ ഇത്രയെങ്കിലും നൽകിയില്ലേ, ഈ ഒരു മാനസികാവസ്ഥ. അതാണ് വിശ്വാസികൾ കൈവരിക്കേണ്ടതെന്ന് അള്ളാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു ചെലവഴിക്കുമ്പോൾ മിതത്വം പാലിക്കുക എന്ന് പറയുന്നത് അത് ജീവിതത്തിന്റെ പകുതിയാണ്. പ്രവാചകൻ പറയുന്നത് നോക്കൂ, ചെലവഴിക്കുമ്പോൾ മിതത്വം പാലിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പകുതിയാണ്. പല ആളുകളും അവരുടെ മക്കളെ ഡോക്ടർമാരാക്കുന്നുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ പണമില്ല, ഞാൻ എന്തിന്? മറ്റുള്ളവരെ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം. മെറിറ്റിൽ എന്റെ മകന് കിട്ടിയാൽ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുക. അതിനപ്പുറത്ത് ചില കോർപ്പറേറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിളിക്കുന്നുണ്ട്, ലേലം വിളിക്കുന്നുണ്ട്. 50-60 ലക്ഷം രൂപ നൽകിയാൽ നിങ്ങളുടെ മകനെയും നിങ്ങൾക്ക് ഡോക്ടറാക്കാം, അതല്ലെങ്കിൽ വലിയ ഉദ്യോഗങ്ങളിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ കടമെടുക്കുകയാണ്, പലയിടങ്ങളിൽ നിന്നും കടമെടുക്കുകയാണ്. വിശ്വാസിക്ക് കടമെടുക്കാൻ പറ്റാത്ത സ്ഥാപനങ്ങളിൽ നിന്നും കടമെടുത്തുകൊണ്ട് തന്റെ മകനെ പഠിപ്പിക്കാൻ, തന്റെ മകളെ പഠിപ്പിക്കാൻ. പഠിപ്പിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്, പക്ഷെ ഇങ്ങനെ കടക്കാരനായിക്കൊണ്ട് താനാകെ പാപ്പരായി പോകുന്ന അവസ്ഥയിൽ തന്റെ മകനെ ഈ കോഴ്സിന് തന്നെ പഠിപ്പിക്കണോ? ഇത്രയും പണം ചെലവാക്കി പഠിപ്പിക്കണോ? ഇതും ചില രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടുന്ന വിഷയമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. എന്തുകൊണ്ടെന്നാൽ കടം എന്ന് പറയുന്നത് അത് വലിയ അപകടകരമായ കാര്യമായിട്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ദൂതൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജിഹാദിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ഒക്കെ മഹത്വം പറഞ്ഞുകൊണ്ട് മസ്ജിദുൻ നബവിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? രക്തസാക്ഷിയായി ഒരാള് കൊല്ലപ്പെട്ടത് ഏതവസ്ഥയിലാണെങ്കിലും അതേ അവസ്ഥയിൽ സുഗന്ധം വമിക്കുന്ന രൂപത്തിൽ അല്ലാഹു തആല അയാൾക്ക് സ്വർഗപ്രവേശനം നൽകുമെന്ന, ഏതവസ്ഥയിൽ രക്തസാക്ഷി മരിച്ചാലും അതേ അവസ്ഥയിൽ സുഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു തആല അയാൾക്ക് സ്വർഗപ്രവേശനം നൽകും. ഇത് കേട്ട് ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ദൂതരെ, ഞാൻ ഷഹീദായാലും എനിക്ക് ഈ പ്രതിഫലം ലഭിക്കുമോ? ഞാൻ രക്തസാക്ഷിയായാലും എനിക്ക് ഈ പ്രതിഫലം ലഭിക്കുമോ? അല്ലാഹുവിന്റെ ദൂതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, രണാങ്കണത്തിൽ നിന്ന് പിന്മാറാതെ നീ രക്തസാക്ഷിത്വം നേടിയാൽ നിനക്കും ഈ പ്രതിഫലം ലഭിക്കും, നിനക്കും ഇത് കിട്ടും. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ഈ സ്വഹാബി മടങ്ങുകയാണ്. കുറച്ചകലെ എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയെ തിരിച്ചു വിളിക്കുകയാണ്, ഇങ്ങോട്ട് വരണം. സ്വഹാബി തിരിച്ചു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് പറയാൻ, നീ പോയതിന് ശേഷം ജിബ്രീൽ ആഗതമാവുകയും ഒരു കാര്യം നിന്നെ പ്രത്യേകമായി അറിയിക്കണമെന്ന് ജിബ്രീൽ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. രക്തസാക്ഷിക്ക് പ്രതിഫലമുണ്ട്. അവൻ മരിച്ച അവസ്ഥയിൽ സുഗന്ധത്തോടുകൂടി സ്വർഗത്തിൽ അയാളെ പ്രവേശിപ്പിക്കപ്പെടും. പക്ഷെ ഒരു കാര്യം കൂടി അഡീഷണലായി നിന്നെ അറിയിക്കണമെന്ന് ജിബ്രീൽ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതെന്താണ്? യുഗഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ലാ ദൈൻ. രക്തസാക്ഷിക്ക് എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും, കടമല്ലാത്ത എല്ലാ പാപങ്ങളും. ഈ കാര്യം കൂടി നിന്നെ അറിയിക്കണമെന്ന് ജിബ്രീൽ എന്നെ അറിയിച്ചിരിക്കുകയാണ്, എല്ലാം പുറത്തു കൊടുക്കും, പക്ഷേ കടം ഒഴികെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരുടെയെങ്കിലും മയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, അയാൾക്ക് ചെറുതോ വലുതോ ആയ കടബാധ്യതകളുണ്ടോ?
എന്താ പ്രവാചകന്റെ ചോദ്യം? അയാൾക്ക് ചെറുതോ വലുതോ ആയ കടബാധ്യതകൾ ഉണ്ടോ എന്ന്? ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയും, നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ തന്നെ നിസ്കരിച്ചോളി, നിങ്ങൾ തന്നെ നിസ്കരിച്ചോളി. കടബാധ്യതയുള്ള ഒരാൾക്കും നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ജനാസ നിസ്കരിക്കുന്നുണ്ട്. കാരണം നമുക്കത് നിസ്കരിക്കാനുള്ള അനുവാദം അള്ളാഹുവിന്റെ ദൂതൻ നൽകിയിരിക്കുകയാണ്. അനുവാദം നൽകി എന്നതിനപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കുകയില്ല. പ്രവാചകൻ പറയും, നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങൾ നിസ്കരിച്ചാൽ മതി. ഒരിക്കലൊരു മയ്യത്ത് കൊണ്ടുവന്നു, കുളിപ്പിച്ച് കഫം കൂടെ ധരിച്ച് സുഗന്ധം പൂശി നമസ്കാരത്തിന് ഇമാമ നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നമസ്കരിക്കാൻ വേണ്ടി രണ്ടടി മുന്നോട്ട് നിന്ന പ്രവാചകൻ പിറകോട്ട് തന്നെ പിന്മാറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മയ്യത്തിന് സാമ്പത്തിക ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? മയ്യത്തിന് സാമ്പത്തിക ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? രണ്ട് ദീനാറുണ്ട്. രണ്ട് ദീനാർ ചെറിയ ബാധ്യതയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങൾ തന്നെ നമസ്കരിച്ചാൽ മതി. ഉടനെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു സഹാബി വര്യനാണ്, അവർ എഴുന്നേറ്റുന്നുകൊണ്ട് പറയാണ്, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ കൊടുത്തു വീട്ടിക്കൊള്ളാം, പ്രവാചകരെ നിങ്ങൾ തന്നെ നിസ്കരിക്കണം, ബാധ്യത ഞാൻ കൊടുത്തു വീട്ടിക്കൊള്ളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഖതാദ, നിന്റെ ഈ വാക്കോട് കൂടി അള്ളാഹു കടക്കാരന്റെ ബാധ്യതകൾ നിറവേറ്റിയിരിക്കുന്നു. അള്ളാഹു കടക്കാരന്റെ ബാധ്യതകൾ നിന്റെ ഈ വാക്കോടുകൂടി നിറവേറ്റിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. സഹോദരങ്ങളെ, തൊട്ടടുത്ത ദിനം അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? അബൂ ഖതാദ, ഇന്നലെ ആ രണ്ട് ദീനാറ് നീ കൊടുത്തു വിട്ടാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് കൊടുത്തു വിട്ടിയോ? പ്രവാചകരെ, മരണം ഇന്നലെയല്ലേ നടന്നത്? ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ? നമുക്കത് വീട്ടാം. പ്രവാചകരെ, നിങ്ങൾ നിൽക്കും, നമുക്കത് നൽകാം. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ ഒന്നാമത്തെ ചോദ്യം, ആ രണ്ട് ദീനാറ് കൊടുത്തു വീട്ടിയോ എന്നായിരുന്നു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ കൊടുത്തു വീട്ടിയിരിക്കുന്നു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ദൂതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂ ഖതാദ, ഇപ്പോഴാണ് ആ മനുഷ്യന്റെ ശിക്ഷാ നടപടികൾ അല്ലാഹു പിൻവലിച്ചത്. നമ്മൾ നോക്കണം കടത്തിന്റെ ഗൗരവം, മയ്യത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ ലാഘവത്തോടെ കൂടെയല്ല ആ മയ്യത്തിനോട് ബന്ധപ്പെട്ട ആളുകൾ ഏറ്റെടുക്കേണ്ടത്. ചില പ്രദേശങ്ങളിലൊക്കെ, മിക്ക പ്രദേശങ്ങളിലും അത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ആവശ്യവുമാണ്, സാധ്യമാവുമെങ്കിൽ. എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാസക്ക് സാമ്പത്തിക ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക ആർക്കെങ്കിലും എന്തെങ്കിലും ഈ മരിച്ചയാളിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ മരിച്ചയാളിന്റെ ബന്ധുക്കൾ ഇന്നാലിന്നവരാണ്, അവരോട് ബന്ധപ്പെടുക. അങ്ങനെ പറയാറുണ്ട്, മക്കളോട് അതല്ലെങ്കിൽ പിതാവിനോട് സഹോദരങ്ങളോട് ബന്ധപ്പെടുക എന്ന് പ്രത്യേകമായിട്ട് പറയാറുണ്ട്. എല്ലാവരും ഏറ്റെടുക്കും, അതങ്ങനെ ലാഘവത്തോടുകൂടി ഏറ്റെടുക്കേണ്ടുന്ന സംഗതിയല്ല. അത് കൊടുക്കും എന്ന മനസ്സോടുകൂടി തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അത് ഏറ്റെടുക്കൽ ബാധ്യതയാണ്. ചിലയിടങ്ങളിൽ ഇങ്ങനെ ആളുകൾ ഏറ്റെടുക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കാറുണ്ട്, ആദ്യം അവൻ തരാനുള്ളത് തരട്ടെ, എന്നിട്ട് വാപ്പ തരാനുള്ളത് അവൻ തരട്ടെ, കാരണം ഇയാൾ തന്നെ കൊടുക്കാനുണ്ടാവും. അങ്ങനെയും കുറെ ആളുകൾ ഏറ്റെടുക്കും, അതൊരു തമാശയാണ്. ഏതായാലും ഇങ്ങനെ ലാഘവത്തോടു കൂടിയല്ല മയ്യത്തിന്റെ ബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടത്. എന്ന് വെച്ച് ഏറ്റെടുക്കാതിരിക്കാനും ന്യായമില്ല. കാരണം സാമ്പത്തിക ബാധ്യതകൾ ഉള്ള അവസ്ഥയിൽ ഒരാൾക്ക് സ്വർഗം നേടിയെടുക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സാധ്യമല്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജാബിർ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുല്ല അല്ലാഹുവിന്റെ ദൂതന്റെ അടുക്കൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ, എന്റെ പിതാവ് വലിയ സാമ്പത്തിക ബാധ്യത ബാക്കി വെച്ചാണ് മരണപ്പെട്ടിട്ടുള്ളത്. വലിയ കടം അദ്ദേഹത്തിനുണ്ട്. മദീനയിലെ ഒരു ഈന്തപ്പനത്തോപ്പ് മാത്രമാണ് എന്റെ പിതാവിന് അനന്തര സ്വത്തായിട്ടുള്ളത്.
വേറൊന്നുമില്ല. എന്നാലോ സാമ്പത്തിക ബാധ്യത ഒരുപാടുണ്ട് താനും. അത് വിറ്റാൽ മദീനയിലെ അനന്തര സ്വത്തായ ആ ഈത്തപ്പനത്തോപ്പ് വിറ്റാൽ അദ്ദേഹത്തിന്റെ കടത്തിന്റെ ചെറിയൊരു ഭാഗം പോലും വീട്ടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകരെ, അവസാനം അബ്ദുള്ള അദ്ദേഹത്തിന്റെ പുത്രൻ കടക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി അവർക്ക് തത്തുല്യമായി ഉള്ള തോട്ടം വിഹിതം വെച്ചു കൊടുക്കുവാൻ തയ്യാറായി എന്നാണ് ചരിത്രം. പക്ഷെ കടക്കാര് പറഞ്ഞു, അബ്ദുള്ള ഈ തോട്ടം വിഹിതം വെച്ചാലൊന്നും നിന്റെ പിതാവ് ഞങ്ങൾക്ക് തരാനുള്ളത് ആവില്ല, ഞങ്ങളിൽ നിന്ന് വാങ്ങിയത് ആവില്ല, ഇതൊന്നും എവിടെയും എത്തില്ല. തൊട്ടടുത്ത ദിവസം രാവിലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ളയെ കാണുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു ജാബിറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോ അള്ളാഹുവിന്റെ ദൂതൻ പറയാണ്, അബ്ദുള്ള നിന്റെ മനസ്സിലുള്ള സങ്കടം അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, ആ തോട്ടം വിൽക്കരുതെന്ന് പറയാൻ അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്നു. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിൽ ബർക്കത്ത് ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായി ആ തോട്ടം സമൃദ്ധമായി. ആ കടക്കാർക്ക് മുഴുവനും കൊടുക്കാനുള്ളതും അതിനപ്പുറവും വരുമാനം ആ തോട്ടത്തിൽ നിന്ന് ലഭിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, അതിൽ നിന്ന് ലഭിച്ച വരുമാനം കടക്കാർക്ക് വിഹിതം വെച്ച് നൽകിയതുള്ളതാണ്. പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലമായി ആ തോട്ടം സമൃദ്ധമാവുകയും പിന്നീട് ആ തോട്ടത്തിൽ ഇത് ലഭിച്ച വരുമാനം കൊണ്ട് കടം വീട്ടുകയും ചെയ്തു. കടം വീട്ടാൻ കഴിഞ്ഞു. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരൻ സ്വർഗത്തിന്റെ കവാടത്തിൽ തടയപ്പെട്ടിരുന്നു, അയാളുടെ കടങ്ങൾ വീട്ടിയപ്പോഴാണ് അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്. കടം കൊണ്ട് സ്വർഗത്തിന്റെ കവാടത്തിൽ നിങ്ങളുടെ കൂട്ടുകാരൻ തടയപ്പെട്ടിരുന്നു. ആരാ കൂട്ടുകാരൻ? ജാബിർ റളിയല്ലാഹു അൻഹു, യുദ്ധത്തിൽ ഷഹീദായ ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടുകാരൻ സ്വർഗത്തിന്റെ കവാടത്തിൽ തടയപ്പെട്ടിരുന്നു, അയാളുടെ സാമ്പത്തിക ബാധ്യതകൾ വീട്ടിയപ്പോഴാണ് അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമായത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചപ്പോ അനന്തര സ്വത്തായ 300 ദിനാർ മക്കൾക്ക് വിഭരിച്ചു നൽകാൻ പോവുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിന്റെ സഹോദരനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് മലക്കുകൾ തടയുന്നുണ്ട്. 300 ദിനാർ ഇങ്ങനെ വിഹിതം വെക്കരുത്, നിന്റെ സഹോദരനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് മാലാഖമാർ തടയുന്നുണ്ട്. അങ്ങനെ സഹാബി സഹോദരന്റെ കടം വീട്ടി എന്നാണ് പറയുന്നത്. ഈ 300 ദിനാറിനോട് അടുത്ത സംഖ്യ കൊണ്ട് സഹോദരന്റെ കടം വീട്ടി. അവസാനം 2 ദിനാർ മാത്രം ബാക്കിയായി. ഇതെങ്കിലും മക്കൾക്ക് വിഹരിച്ചു നൽകാമല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ അവകാശം ചോദിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ ദൂതരെ, 288 ദിനാറും കടക്കാർക്ക് നൽകി, ബാക്കിയൊരു 2 ദിനാറുണ്ട്. ആ 2 ദിനാറെങ്കിലും അദ്ദേഹത്തിന്റെ മക്കൾക്ക് നൽകാമല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു സഹോദരി വന്ന് അവകാശമുന്നയിക്കുന്നത്, അവർക്കും കൊടുക്കാനുണ്ടെന്ന് പറയുന്നത്. അവർക്ക് കൊടുക്കേണ്ടതുണ്ടോ? വലിയ ന്യായങ്ങളൊന്നും വലിയ തെളിവുകളൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തെളിവില്ലെങ്കിലും സാഹചര്യത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കണം. അതാണ് കടബാധ്യത. അവർ പറയുന്നത് ഏതെങ്കിലും നിലക്ക് ശരിയാവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അത് ശരിയായാൽ ആ 2 ദിനാറിന്റെ ബാധ്യത കൊണ്ട് ഇയാളുടെ സ്വർഗം തടയപ്പെടുകയാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ചുരുക്കം. ആ 2 ദിനാർ മക്കൾക്ക് കൊടുക്കാതെ ആ സഹോദരിക്ക് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, കടബാധ്യതയുടെ ഗൗരവമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിരന്തരമായി നമ്മൾ ജഗന്നിയന്താവായ പടച്ചുറപ്പിനോട് പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് ആ പ്രാർത്ഥന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി ഔസു ബിക മിനൽ മഅസമി വൽ മഖറം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ഔസു ബിക മിനൽ മഅസമി വൽ മഖറം, കുറ്റകൃത്യങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്.
തെറ്റുകുറ്റങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്. തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാനുള്ള ജാഗ്രതയോടൊപ്പം ഒരു വിശ്വാസിക്ക് കടം വാങ്ങാതെ ജീവിക്കാനുള്ള സൂക്ഷ്മതയും വേണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. എപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയിരുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ റഹ്മനാ റഹ്മതൻ മിൻ ഇൻദിക് തുഗ്നീന അമ്മൻ സിവാക. അല്ലാഹുമ്മ റഹ്മനാ, പടച്ചവരെ ഞങ്ങളെ നീ കരുണ കാണിക്കണമേ, ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ നാഥ. റഹ്മതൻ മിൻ ഇൻദിക്, നിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. തുഗ്നീന അമ്മൻ സിവാക്, നീ ഒഴികെ മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ശേഷി ഞങ്ങൾക്ക് നൽകണമേ. നീ ഒഴികെ മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ശേഷി, ആരോടും കടം ചോദിക്കാതെ ആരോടും യാചിക്കാതെ ജീവിക്കാനുള്ള ശേഷി ഞങ്ങൾക്ക് നീ നൽകണമേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഒരിക്കൽ അള്ളാഹുവിന്റെ ദൂതൻ കേട്ടു. ഈ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിന്റെ രാജസിംഹാസനത്തിന്റെ കവാടത്തെ മുട്ടിവിളിക്കുന്ന പ്രാർത്ഥനയെന്നാണ്. അറിഷിന്റെ കവാടത്തെ മുട്ടിവിളിക്കുന്ന പ്രാർത്ഥനയാണ് അബൂബക്കർ ഇപ്പോൾ നടത്തുന്ന പ്രാർത്ഥന. പടച്ചവനെ, നീയല്ലാതെ മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയ സഹോദരങ്ങളെ, അള്ളാഹു അത് സ്വീകരിക്കും. അള്ളാഹുവിന്റെ അറിഷിന്റെ കവാടത്തെ മുട്ടിവിളിക്കുന്ന പ്രാർത്ഥനയാണിരുന്നു അള്ളാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ജാഗ്രത. തുടക്കത്തിൽ നാം സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ വചനം ആയത്തു ദൈനാണ്, സൂറത്തുൽ ബഖറയിലാണിതുള്ളത്. കടവുമായി ബന്ധപ്പെട്ട ആയത്താണ് ഏറ്റവും വലിയ ആയത്ത്. എന്തിനാണ് ഏറ്റവും വലിയ ആയത്താക്കി ആയത്തു ദൈനിനെ മാറ്റിയത്? അല്ലാഹു അലം. പക്ഷേ നമുക്കുള്ള ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, സാമ്പത്തിക ബാധ്യതയുടെ ഗൗരവം അത്രത്തോളമുണ്ട്. ആ ആയത്ത് മുഴുവനായും ഓതുന്നില്ല, പക്ഷേ അതിൽ ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ. ഗത്യന്തരമില്ലാതെ നിങ്ങൾ കടം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായന്തും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മം ഫക്തുബൂ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ തദായന്തും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മം, നിശ്ചിത അവധി വെച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം കടമിടപാട് നടത്തുകയാണെങ്കിൽ, പത്തുബൂഹു, നിങ്ങളത് രേഖപ്പെടുത്തി വെക്കണം. കടം കൊടുക്കുന്നവനും വാങ്ങുന്നവനും അത് രേഖപ്പെടുത്തി വെക്കണം. അതുപോലെ തന്നെ രണ്ടുപേരെ നിങ്ങൾ സാക്ഷികളായി നിർത്തുകയും വേണം. അത് രേഖപ്പെടുത്തി വെക്കുകയും രണ്ടുപേരെ സാക്ഷികളായി നിർത്തുകയും വേണം. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുപോലെ വിശ്വാസികൾ പലിശയോടുകൂടി തിരിച്ചടക്കേണ്ടുന്ന കടം, അത് സ്വീകരിക്കാൻ പാടില്ല. അത് ഒരു നിലക്കും സ്വീകരിക്കാൻ പാടില്ല, നിരുപാധികമാണ്. പലിശയോടുകൂടി തിരിച്ചടക്കേണ്ടുന്ന കടം സ്വീകരിക്കാതിരിക്കാനുള്ള സൂക്ഷ്മതയും വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പലിശയുമായി ഇസ്ലാമിന് ഒരു സന്ധിയുമില്ല, പലിശയുമായി ഇസ്ലാമിന് ഒരു നിലക്കും യോജിക്കാൻ കഴിയില്ല. യുദ്ധ പ്രഖ്യാപനമാണ് വിശുദ്ധ ഇസ്ലാമിന് പലിശയോടുള്ളത്. കുറച്ച് വിശദമായിട്ട് മറ്റൊരു ഖുത്ബയിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആക്കിലു റിബാവ മൂക്കിലുഹു വകാതിബുഹു ബിന്നാർ. പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും പലിശയ്ക്ക് വേണ്ടി എഴുതുന്നവനും നരകത്തിലാണ്. അവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവരൊക്കെ എങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ആരും ചിന്തിക്കണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചതാണ്. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കാം, പക്ഷേ സ്വീകരിച്ചവർക്ക് കിട്ടാൻ പോകുന്നത് നരകത്തിൽ നിന്നുള്ള രക്ഷയാണ്. അവ സ്വീകരിക്കാത്തവർക്കോ ഞാൻ പറയുന്നില്ല. അള്ളാഹുവിന്റെ ദൂതൻ പറയാണ്, പലിശ തിന്നുന്നവനും പലിശ തീറ്റിക്കുന്നവനും പിന്നാർ,
പലിശയ്ക്ക് വേണ്ടി എഴുതുന്നവനും ചിന്തിക്കണ്ട, ഇനി ചിന്തിച്ചാലും കുഴപ്പമില്ല. ആരൊക്കെ എഴുതിയാൽ അവനും ഫിന്നാർ, നരകത്തിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ നമ്മൾ കടം വാങ്ങുമ്പോ തിരിച്ചു കൊടുക്കണം എന്ന ദൃഢമായ മനസ്സോടുകൂടി വാങ്ങണം. ചില ആളുകളൊക്കെ കടം വാങ്ങുന്നുണ്ട്, തിരിച്ചു കൊടുക്കാനുള്ള മനസ്സോടുകൂടെ അല്ലേ വാങ്ങുന്നത് എന്നുള്ള ആലോചനകൾ വരാറുണ്ട് കടം അങ്ങനെ വാങ്ങുമ്പോ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യുമാ റജുലു യദീനു ദൈനൻ വഹുവ മുജ്മിഉൻ അല്ലാ യുഫീഹി യഹു ലക്കിയല്ലാഹ സാരിഖ. തിരിച്ചു കൊടുക്കണമെന്ന മനസ്സോട് കൂടെ അല്ലാതെ ആരെങ്കിലും കടം വാങ്ങുന്നുവെങ്കിൽ അള്ളാഹുവിനെ അയാൾ കണ്ടുമുട്ടുക മോഷ്ടാവായിട്ടായിരിക്കും. അള്ളാഹുവിനെ അയാൾ കണ്ടുമുട്ടുന്നത് മോഷ്ടാവായിട്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. തിരിച്ചു കൊടുക്കണമെന്ന മനസ്സോടുകൂടി കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ശേഷി പടച്ചവൻ തന്നെ നൽകും. അതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഖദ അംവാല നാസി യുരീദു വദാഅഹാ അദ്ദല്ലാഹു അൻഹു. ആരെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന മനസ്സോടുകൂടി കടം വാങ്ങിയാൽ അള്ളാഹു അയാളുടെ കടം വീട്ടി കൊടുക്കും. ഒമൻ നഖദ യുരീദു ഇത്തിലാഫഹ അത്തിലാഫഹുല്ലാ. നശിപ്പിക്കണം, കൊടുക്കരുത് എന്ന മനസ്സോടുകൂടി ആരെങ്കിലും കടം വാങ്ങിയാൽ അള്ളാഹു ആ ധനം നശിപ്പിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മത്തുലുൽ ഗനിയ്യ ളുൽമുൻ, മത്തുലുൽ ഗനിയ്യ ളുൽമുൻ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വേറൊരു വചനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ധനികൻ വെറുതെ വെച്ച് താമസിപ്പിക്കുന്ന ആ രീതിയുണ്ടല്ലോ, അത് അക്രമമാണ്. പൈസ കയ്യിലുണ്ടായിട്ടും അത് കൊടുക്കാതെ കുറച്ചുകൂടി കയ്യിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കേണ്ടുന്നവന്റെ പണം കൊടുക്കാതെ കയ്യിൽ വെച്ച് താമസിപ്പിക്കുന്നവൻ ചെയ്യുന്നത് ഉൽമുൻ, അക്രമമാണ്. അള്ളാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സഹോദരങ്ങളെ, ഇസ്ലാം അങ്ങനെയാണ്. ഇസ്ലാമിന്റെ ചില നിലപാടുകൾ വളരെ കർക്കശമാണ്, എല്ലാ കാര്യങ്ങളിലുമല്ല, ചില നിലപാടുകൾ കർക്കശമാവേണ്ടടുത്ത് ഇസ്ലാമിന്റെ നിലപാട് ഇസ്ലാം വളരെ കർക്കശമായിട്ട് തന്നെ പറയും. ആ നിലപാട് ആ അവസ്ഥയിൽ പിന്തുടരുന്നില്ല എങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നേടിയെടുക്കുക സാധ്യമല്ല. ദാനധർമ്മത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു, നോക്കൂ. അതേസമയം യാചന പാടില്ലെന്ന് പറയുന്നു. കടം പരമാവധി ആളുകളുടെ അടുക്കൽ നിന്ന് വാങ്ങാതെ കഴിഞ്ഞുകൂടണം എന്ന് ഇസ്ലാം പറയുന്നു. പക്ഷേ കടം കൊടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നു, അതാണ് ഇസ്ലാമിന്റെ നിലപാട്. അങ്ങോട്ട് കൊടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും പരമാവധി ഇങ്ങോട്ട് വാങ്ങാതെ ജീവിക്കണം എന്നും വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്ന ദർശനം വെറും തത്വമല്ല, മനുഷ്യന്റെ മനസ്സിനോടാണ് ഇസ്ലാം സംവദിക്കുന്നത്. യാചന പാടില്ല, പക്ഷേ കൊടുക്കണം. കടം വാങ്ങാതെ പരമാവധി ജീവിക്കണം, പക്ഷേ കടം കൊടുക്കണം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ത്യദിനത്തിൽ ഒരാളെ വിചാരണ ചെയ്യും. അല്ലാഹു തആല അയാളോട് ചോദിക്കുകയാണ്, നീ വല്ല നന്മയും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറയും, ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടില്ല, ഒരുപാട് നോമ്പ് നോറ്റിട്ടില്ല, ഒരുപാട് നന്മകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ധാരാളം ആളുകൾക്ക് കടം കൊടുത്തിട്ടുണ്ട്. വായ്പ തിരിച്ചു വാങ്ങാൻ എന്റെ ദൂതന്മാർ പോകുമ്പോ ആ ദൂതനോട് ഞാൻ പറയും, ഞെരുക്കമുള്ള ആളുകൾക്ക് കുറച്ചുകൂടി താമസം നൽകണം, ഞെരുക്കമുള്ള ആളുകളുടെ അടുക്കൽ നിന്ന് അവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ തിരിച്ചു വാങ്ങരുത്, തിരിച്ചു ചോദിക്കരുത്, അവർക്ക് കാലതാമസം നൽകണം. ഇസ്ലാമിന്റെ നിലപാടാണ് കടം പരമാവധി വേഗത്തിൽ തിരിച്ചു കൊടുക്കണം എന്ന്. കടം വാങ്ങിച്ചവനോട് പറയുമ്പോൾ കടം കൊടുത്തവനോട് പറയുന്നത് എളുപ്പം നൽകണമെന്നാണ്. അങ്ങനെ ഞാൻ എന്റെ ദൂതന്മാരെ കടം തിരിച്ചു വാങ്ങാൻ പോകുമ്പോൾ ദൂതന്മാരോട് പറയും, പ്രയാസപ്പെടുന്നവരെ ഞെരുക്കരുത്, അവർക്ക് കുറച്ചുകൂടി കാലതാമസം കൊടുക്കണം. അല്ലാഹു തആല ഈ ഘട്ടത്തിൽ ഇയാളോട് പറയാണ്, ഇതായിരുന്നോ നിന്റെ നിലപാട് എങ്കിൽ ഖദ ഗഫർതു ലക കുല്ല ദംബക, നിന്റെ എല്ലാ തെറ്റുകളും ഞാൻ പുറത്തു തന്നിരിക്കുന്നു, നിന്റെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തന്നിരിക്കുന്നു. സഹോദരങ്ങളെ,
ഇതിനെ സംബന്ധിച്ചാണ് ഞാൻ തുടക്കത്തിൽ ഓതിയ വിശുദ്ധ ഖുർആനിലെ അൽ ബഖറയിലെ വചനത്തിൽ പറയുന്നത്. ഖുതബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനത്തിൽ അല്ലാഹു പറയാൻ, വഇൻ കാനദു ഉസ്റത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറ വഅൻ തസദ്ദഖു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ ഇൻ കുൻതും തഅലമൂൻ വഇൻ കാനദു ഉസ്റത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറ. നിങ്ങൾ ഞെരുക്കമുള്ള ആളുകളാണെങ്കിൽ എന്നല്ല, നിങ്ങൾ കടം കൊടുത്ത ആളുകളുണ്ടല്ലോ, അവർ ഞെരുക്കമുള്ള ആളുകളാണെങ്കിൽ നിറത്തുന്നില്ല മൈസറ, അവർക്ക് എളുപ്പമുള്ള ഒരു കാലം വരേക്ക് നിങ്ങൾ കാത്തിരിക്കണം. അവർക്ക് സാവകാശമുണ്ടാകുന്ന നിങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ള പണം അവർക്ക് തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരു കാലം വരേക്ക് നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾക്ക് സാധ്യമാവുമെങ്കിൽ ഇനി നിങ്ങളത് തിരിച്ചു വാങ്ങാതെ ദാനം ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. സാധിക്കുമെങ്കിൽ, എല്ലാവരോടും അങ്ങനെ ചെയ്യാനല്ല പറയുന്നത്, സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ അറിയുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തത്തയ്യങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്‌വ കൊണ്ട് വസ്വിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്‌വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലും ആക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബറ് കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ. അള്ളാഹു അവന്റെ അറിഷിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലതു കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫായത്തുലുമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും, സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ കൂട്ടത്തിലും, ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം സന്തോഷത്തോടെ സംഗമിക്കുന്നവരുടെ കൂട്ടത്തിലും നമ്മെ എല്ലാവരെയും, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്കും നമുക്കും തഖ്വയും ഈമാനും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. സ്വബറും ഇസ്തിഖാമത്തും നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കടബാധ്യതകളിൽ നിന്ന്, സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും, നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെയും,
നമ്മുടെ രാഷ്ട്രത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു കൊറോണയിൽ നിന്ന്, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് എന്ന് പടച്ചവരെ ഞങ്ങൾ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. റബ്ബേ, നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ, റബ്ബേ എന്ന് വിളിക്കാൻ നിനക്ക് കോടാനെ കോടി അടിമകളുണ്ട്. പടച്ചവരെ ഞങ്ങൾക്ക് റബ്ബേ എന്ന് വിളിക്കാൻ, അല്ലാഹ് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി റബ്ബായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ ഹലാലായ മുറാറുകളും നീ സഫലീകരിച്ചു നൽകണമേ നാഥ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثواب بئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.